ഹലോ ഗുഡ് ഈവനിങ് ഓൾ അപ്പോൾ ഇപ്പോൾ നമ്മളെ റെസ്റ്റ് ടൈമാണ് അപ്പോൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ ഒരു രസകരമായൊരു സംഭവം കാണിച്ചു തരാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ പഠിക്കുമ്പോൾ ഒരു എക്സസൈസ് ഒക്കെ നല്ലതാണ് ശരിക്കും രാവിലെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യാറുള്ളത് പക്ഷേ അത് ഈവനിങ് ഇടക്ക് നമുക്ക് രാവിലെ എണീക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെഡ്യൂളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഈവനിങ് ടൈമിലും ചെയ്യാറുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡെയിലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എപ്പോഴും എന്ന് പറയുന്നത് ബോഡി വളരെ വീക്കാവുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ ജസ്റ്റ് ഒരു വൺ അവർ നിങ്ങൾ എക്സൈ ചെയ്യാനോ ഇനി വൺ അവർ ഇല്ലാന്ന് തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി എങ്കിലും നിങ്ങൾ എക്സൈസിനു വേണ്ടി മാറ്റി വെക്കണമെന്നാണ് ഞാൻ പറയാറുള്ളത് അപ്പോൾ ഒരാൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്നിപ്പോൾ എക്സാം ഡേറ്റ് ഒന്നും ഇന്ന് വരെയുള്ള ഇതേ വരെയുള്ള ദിവസങ്ങളിലൊന്നും ബുക്ക്സ് കയ്യിലുണ്ടായിരുന്നില്ല കളിക്കാൻ നേരത്തെ ഇന്നിപ്പോൾ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തുകൊണ്ട് തന്നെ ആൾക്ക് സമയം നല്ല പേടിയുണ്ട് അതുകൊണ്ട് ഹൺഡ്രഡ് ഡേസ് ഓർ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഡേയ്സ് ഒക്കെ അല്ലേ ഉള്ളൂ ഇനി നമുക്ക് എസാമിനോട് അപ്പോൾ ആ സമയം പോലും കളിക്കുന്ന സമയം പോലും മിസ് ചെയ്യരുത് അടുത്ത ആൾ കൊണ്ട് അടിക്കുന്ന സമയം കൊണ്ട് ഒരു ഒരു സെഷനെങ്കിൽ ഒരു സെഷൻ നോക്കാൻ പറ്റിക്കൊള്ളാം എന്നുള്ളൊരു ലെവലിലാണ് ഇന്ന് ആൾ പ്ലേ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വെറുതെ ഒന്നും പഠിക്കാതിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാം ആളെ പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് ആ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ ഓക്കെ ഓക്കെ ഓരോരുത്തരും മാറുമ്പോൾ റീസന് പിന്നെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല റീസൺ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ ഒന്നും എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റില്ല എപ്പോഴാണോ പഠിക്കുന്നത് പഠിക്കുന്ന ടൈമിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക പക്ഷേ സലവും അങ്ങനെല്ലാം മൾട്ടി ടാസ്കിങ്ങിൻ്റെ അറ്റ് ഡീപ് ലെവൽന്നൊക്കെ പറയില്ലേ അതാണ് അതിൻ്റെ പ്രത്യേകത നന്നായിട്ട് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ അറിയാം ഒരേ സമയത്ത് ഇപ്പോൾ ഞങ്ങളെ മെയിൻ കുക്ക് ഭണ്ടാരി വിളിക്കെങ്കിലും കുക്കാണ് കുക്ക് ചെയ്തിട്ടുണ്ട് ഇരിക്കുന്ന സമയത്ത് അടക്കം ആൾ എന്ത് ചെയ്യാൻ ഒരു സിസ്റ്റമാണ് അത്ര പോലും ടൈം വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് അപ്പം ഇത്തരത്തിലുള്ള കുറച്ചും കൂടി നിങ്ങളെ ഫ്രീ ആക്കുന്ന അല്ലെങ്കിൽ ബോഡി എനർജി ആക്കുന്ന മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഗെയിംസോ അല്ലെങ്കിൽ എക്സസൈസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്റർടൈൻമെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എസ്പെഷ്യലി ബോഡി അനങ്ങുന്ന കാര്യങ്ങൾ തന്നെ ആവാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു എനർജി കൊണ്ടുവരാനും അതുപോലെ തന്നെ മടി പ്രൊക്കസ്റ്റിനേഷൻ ക്ഷീണം വരിക ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ചെയ്യും സപ്പോ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കാൻ പറ്റുന്നവരൊക്കെ മാക്സിമം പഠിക്കാൻ നോക്കുക അല്ലാത്തവരൊക്കെ കളിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക ഓക്കെ ബൈ ബൈ